നമസ്കാരം. പെരിന്തൽമണ്ണ ഓൺലൈൻ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ജില്ലയിൽ മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണമുണ്ടായതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. പുഴയിലും കോറിയിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ രോഗാണുവിന്റെ സാന്നിധ്യം കൂടുതലാണെന്നും ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സക്കീന മുന്നറിയിപ്പ് നൽകി. ജില്ലയിൽ മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണമുണ്ടായതോടെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. പുഴയിലും കോറികളിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ രോഗാണുവിന്റെ സാന്നിധ്യം ഉണ്ടാകാനിടയുണ്ടെന്നും അതിനാൽ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സക്കീന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വെള്ളത്തിലൂടെ പടരുന്ന നെഗേറിയ ഫൗലേറി എന്ന ഏകകോശ ജീവിയാണ് അതീവ മാരകമായ മസ്തിഷ്ക ജ്വരത്തിന് പിന്നിലെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. കഴിഞ്ഞ ദിവസം മാലാപ്പറമ്പ് MES മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയുടെ നട്ടെല്ലിലെ സ്രവം പരിശോധിച്ചപ്പോഴാണ് രോഗാണുവിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. ഈ സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ മുൻകരുതൽ. വിദഗ്ധ ചികിത്സക്കായി എറണാകുളത്തെ അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി അരിപ്ര ചെറിയപ്പൻ വീട്ടിൽ സുരേന്ദ്രന്റെ മകൾ ഐശ്വര്യ മരിക്കുകയായിരുന്നു. രോഗം പിടിപെടാനുള്ള സാഹചര്യം സംബന്ധിച്ച് ബന്ധപ്പെട്ട കുട്ടിയുടെ അരിപ്രയിലുള്ള വീട്ടിലെത്തി ഇന്ന് ആരോഗ്യവകുപ്പ് പരിശോധനയും നടത്തിയിരുന്നു. വെള്ളത്തിലൂടെയാണ് ഏകകോശ ജീവി മനുഷ്യ ശരീരത്തിലേക്ക് എത്തുന്നതെന്നതിനാൽ രോഗം ബാധിച്ചാൽ രക്ഷപ്പെടുന്നത് അപൂർവമാണ്. ആറുമാസത്തിനിടെ അഞ്ചുപേരുടെ ജീവനെടുക്കുകയും 70 പേരെ ബാധിക്കുകയും ചെയ്ത പനിക്ക് പിന്നാലെ 10 മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചതോടെയാണ് ആരോഗ്യവകുപ്പ് മുൻകരുതൽ ഊർജിതമാക്കിയിരിക്കുന്നത്. ഓൺലൈൻ ഡെസ്ക്, പെരിന്തൽമണ്ണ ഓൺലൈൻ.